السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الحمد لله، أهل الصفا എന്ന് പറയുന്ന മഹത്തായ ഫ്രൈഡേ ക്ലാസ് വിശുദ്ധ റമദാനിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ന് പുനരാരംഭിക്കുന്നത്. അൽഹംദുലില്ല, ഇനിയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും തുടരണം എന്നാണ് വിനീതൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്റെ ശ്രദ്ധം ശ്രവിക്കുന്ന മുഅ്മിനുകള്, മുഅ്മിനാത്തുകള്, എല്ലാവർക്കും അല്ലാഹും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രവർത്തനം അല്ലാഹു കബൂല് ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം, ഇസ്ലാമിൽ എല്ലാവർക്കും ഒരേ സ്ഥാനമാണ്, ഒരേ ബഹുമാനമാണ്. കറുത്തവനെന്നോ വെളുത്തവനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ഒരു വിവേചനവും വിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചതായ വലക്കത് ആതൈന ലുക്മാനൽ ഹിക്മ എന്ന് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചതായ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു നബിയാണോ വലിയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായത്തിൽ മഹാനവറുകൾ വലിയാണ് എന്നതാണ്. മഹാനവറുകൾ ചുമട്ടു തൊഴിലാളിയായി പണിയെടുത്തിട്ടുണ്ട്, അതുപോലെ ടൈലറിംഗ് പണി എടുത്തിട്ടുണ്ട്, ആശാരിപ്പണി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു യജമാനന്റെ വീട്ടിൽ, ഒരു മുതലാളിയുടെ വീട്ടിൽ ജോലിക്കാരനായി ജോലി ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊക്കെ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിച്ചത് ചുമട്ട് തൊഴിലാളിയായതിന്റെ പേരില്, അതുപോലെ ടൈലറിംഗ് പണിയെടുത്തതിന്റെ പേരില്, ആശാരിപ്പണിയെടുത്തതിന്റെ പേരിൽ മുസ്ലിം സമുദായം ഒരിക്കലും അവഗണിച്ചുകൂടാ എന്ന നിലയിലാണ് മഹാനായ ലുക്മാൻ തങ്ങളെ കൊണ്ട് ഈ ജോലിയൊക്കെ അല്ലാഹു ചെയ്യിപ്പിച്ചത്. അതുപോലെ മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കറുത്ത വർഗത്തിൽപ്പെട്ട ആളായിരുന്നു. ഭംഗിയൊന്നും ഇല്ലാത്ത ഒരു കറുത്ത നിറമുള്ള, തൊലി കറുത്ത ഒരു ആളായിരുന്നു മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ ആ നിലക്ക് അല്ലാഹു ആക്കിയത് തൊലി കറുത്തതിന്റെ പേരിൽ ഒരിക്കലും അവഗണിച്ചുകൂടാ എന്ന നിലക്കാണ്. മഹാനവറുകളുടെ തൊലി കറുത്തിട്ടുണ്ടെങ്കിലും മഹാനവറുകൾ വലിയ ഉന്നതമായ സ്ഥാനത്തിലേക്ക് അല്ലാഹു എത്തിച്ചിട്ടുണ്ട്. ബനൂ ഇസ്രായേലിയരുടെ കാളിയായിരുന്നു മഹാനായ ലുക്മാൻ തങ്ങൾ. തൊലി കറുത്തിട്ടുണ്ടെങ്കിലും വലിയ വലിയ സ്ഥാനത്തേക്ക് മഹാനവറുകൾ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തൊലി കറുത്തതിന്റെ പേരിൽ ഒരാളെയും ഇസ്ലാം അവഗണിക്കുന്നില്ല. മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുത്തേക്ക് ഒരു പാവപ്പെട്ട തൊലി കറുത്തതായ മനുഷ്യൻ വന്നുകൊണ്ട് മഹാനവറുകളോട് പറയുന്നു, ഓ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളെ, എന്റെ തൊലി കറുത്തിട്ടുണ്ട്, എനിക്ക് വലിയ ടെൻഷനാണ്, ബേജാറാണ്, എന്റെ ഈ തൊലി വെളുക്കാനുള്ള മരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണമെന്ന് മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങളോട് ഈ പാവപ്പെട്ട മനുഷ്യൻ പരാതി പറഞ്ഞപ്പോ മഹാനവറുകൾ പറയുന്നു, യാ അഖി ലാ തഹ്സൻ മിൻ അജ്ലി അന്നക അസ്വദ്. ഓ മനുഷ്യ, നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ ടെൻഷനാകണ്ട, നിങ്ങളുടെ തൊലി കറുത്തതിന്റെ പേരില് നിങ്ങൾ ടെൻഷനാകേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല. ഫഇന്നഹു കാന മിൻ അഖയരിന്നാസി സലാസ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ, ഏറ്റവും ബഹുമാനമുള്ള,
വ്യക്തികള് മൂന്നാളുകള് മിനസൂദാൻ കറുത്ത വർഗത്തിൽപ്പെട്ട ആളുകളാണ്. തൊലി കറുത്ത നീഗ്രോ വർഗത്തിൽപ്പെട്ട മൂന്ന് ആളുകൾ വലിയ ഉമ്മത്തില് ഈ ഉമ്മത്തില് ഏറ്റവും വലിയ സ്ഥാനമുള്ള മൂന്നാളുകളുണ്ട് എന്ന് പറയുമ്പോ ഇയാളുടെ ടെൻഷന് മാറാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങള് പറയുന്നു, ഒന്നാമത്തെ ആള് ബിലാൽ ഇബ്നു മുഅസ്സിൻ, ബിലാലിനുൽ മുഅസ്സിൻ റളിയല്ലാഹു അൻഹു, മുഅസ്സിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാങ്ക് വിളിക്കാരനായ മുഅസ്സിനായ ബിലാലിനുൽ മുഅസ്സിൻ റളിയല്ലാഹു അൻഹു നീഗ്രോ വർഗത്തിൽപ്പെട്ട ആളാണ്, കറുത്ത വർഗത്തിൽപ്പെട്ട ആളായിരുന്നു ബിലാലിനുൽ മുഅസ്സിൻ റളിയല്ലാഹു അൻഹു. അന്നത്തെ കാലഘട്ടത്തില് തക്കാളി പോലോത്ത അറബികൾ ഉണ്ടായിട്ട് പോലും മക്ക ഫത്ഹിന് ശേഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീഗ്രോ വർഗക്കാരനായ കറുത്ത വർഗത്തിൽപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് കഅബത്തിന്റെ മുകളിൽ കയറിക്കൊണ്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത് കറുത്തവനോ വെളുത്തവനെന്നോ ഇസ്ലാമിൽ വിവേചനം ഇല്ല. അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എത്രയാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത വർഗക്കാരനാണ്. അതുപോലെ രണ്ടാമത്തെ ആള് മിഹജ റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടിമയായിരുന്നു. മഹാനവർകൾ കറുത്ത വർഗത്തിൽപ്പെട്ട ആളാണ്, വലിയ സ്ഥാനത്തിലേക്ക് അള്ളാഹു ഉയർത്തിയ ആളാണ്. അതുപോലെ മൂന്നാമത്തെ ആള് മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ പറയുന്നു, മൂന്നാമത്തെ ആള് മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവാണ്. മഹാനായ ലുക്മാന് തങ്ങൾ കറുത്ത വർഗത്തിൽപ്പെട്ട ആളായിരുന്നു, എന്നിട്ട് പോലും പരിശുദ്ധ ഖുർആന് തന്നെ ലുക്മാൻ എന്ന പേരിലൊരു സൂറത്ത് തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ സൂറത്തിൽ ലുക്മാൻ തങ്ങളെക്കുറിച്ച് പറയുന്നത് വലക്കത് ആതൈനാ ലുക്മാനൽ ഹിക്മ, മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് ഹിക്മത്ത് കൊടുത്തത്? 40 വയസ്സിന് ശേഷമോ അല്ല, മുമ്പ് തന്നെ മഹാനായ ലുക്മാൻ തങ്ങൾക്ക് അള്ളാഹു ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. മഹാനവർകൾ ഒരു യജമാനന്റെ വീട്ടിൽ, ഒരു മുതലാളിയുടെ വീട്ടിൽ അടിമയായി ജോലി ചെയ്യുന്ന സമയത്ത് വരെ അള്ളാഹു ആ ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. ഒരു ദിവസം മഹാനായ ലുക്മാൻ തങ്ങളോട് യജമാനൻ ഒരു ആടിനെ അറുത്തപ്പോ പറയുന്നു, ആ ആടിന്റെ ഏറ്റവും നല്ല രണ്ട് അവയവം, സംശുദ്ധമായ രണ്ട് അവയവം എനിക്ക് നീ കൊണ്ടുവന്ന് തരണം. അങ്ങനെ ആടിനെ അറുത്തപ്പോ മഹാനവർകൾ ആ ആട്ടിന്റെ നാവും അതുപോലെ ഹൃദയവും മുതലാളിക്ക് കൊണ്ടുകൊടുക്കുന്നു. പിറ്റേ ദിവസം ആടറുത്തപ്പോ മുതലാളി പറയുന്നു, ഏറ്റവും നീചമായ രണ്ട് അവയവം എനിക്ക് നീ കൊണ്ടുവന്ന് തരണം. ആ സമയത്ത് മഹാനായ ലുക്മാൻ തങ്ങള് അപ്പോഴും അതേ രണ്ട് അവയവം, നാവും ഹൃദയവുമാണ് കൊണ്ടുകൊടുക്കുന്നത്. അങ്ങനെ മുതലാളി ലുക്മാൻ തങ്ങളോട് ചോദിക്കുന്നു, രണ്ട് ദിവസവും ഇതേ രണ്ട് അവയവമാണല്ലോ നീ എനിക്ക് നൽകിയിട്ടുള്ളത്, എന്താണതിന്റെ അങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ലുക്മാൻ തങ്ങൾ പറയുന്നു, ബടുക്കായാലും ചീത്തയായാലും നാവും ഹൃദയവും നന്നായാൽ ഏറ്റവും നല്ലത് ആ രണ്ടവയവമായിരിക്കും. അതുപോലെ ചീത്തയായാലും ഏറ്റവും ചീത്തയായത് ആ രണ്ട് അവയവം തന്നെയായിരിക്കുമെന്ന് മഹാനായ ലുക്മാൻ തങ്ങള് മുതലാളിയോട് പറയുകയാണ്. അപ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ലുക്മാൻ തങ്ങൾക്ക് ചെറുപ്പം മുതലേ ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. വലക്കത് ആതൈനാ ലുക്മാനൽ ഹിക്മ, പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചതാണ്. ആ ലുക്മാൻ തങ്ങൾ കറുത്ത വർഗത്തിൽപ്പെട്ട ആളായിരുന്നു, എന്നിട്ടും വലിയ സ്ഥാനത്തിലേക്ക് അള്ളാഹു ഉയർത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നും ഒരു വിവേചനവും വിശുദ്ധ ഇസ്ലാമിൽ ഇല്ല. വിശുദ്ധ ഇസ്ലാം എല്ലാവർക്കും ഒരേ നിലക്കാണ് സ്ഥാനം കൊടുക്കുന്നത്. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതാണ്, കറുത്തവനേക്കാൾ വെളുത്തവനിക്ക്, അറബിയനിക്ക് അജമീനേക്കാളും ബഹുമാനം വിശുദ്ധ ഇസ്ലാമിൽ ഇല്ല എന്ന് മഹാനായ ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഇസ്ലാം, ശംശുദ്ധമായ വിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ വിധിവിലക്കുകളെ നല്ലവണ്ണം അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാകട്ടെ ഇൻഷാഅള്ളാ. ഇനി ചില വിഷയങ്ങളുമായി അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണാം. അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.